എല്ലാവർക്കും നമസ്കാരം. എൻസൈക്കോ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അക്ഷരനഗരിയുടെ ഗജവീരൻ, തിടമ്പാനയായും കൂട്ടാനയായും ഏത് സദസ്സിലും കയറ്റി നിർത്താവുന്ന ഒരു മുതൽ, ആനപ്രേമികൾക്ക് ഏറെ പ്രിയങ്കരനായ ആന വലിയ വീട്ടിൽ ഗണപതി ആനക്കേരളത്തോട് വിട പറഞ്ഞു, ബീഹാർ വനാന്തരങ്ങളിൽ നിന്ന് മലയാള മണ്ണിലേക്ക് വെങ്കടാദ്രിയുടെ കണ്ടെത്തലിൽ വന്ന ആനയാണ് വലിയ വീട്ടിൽ ഗണപതി, പൂമുള്ളി ഗണപതി, മോഹനാലയം ഗണപതി, ചുള്ളിപ്പറമ്പിൽ ഗണപതി തുടങ്ങി ഒട്ടേറെ പേരുകളിൽ, പത്തനംതിട്ട ജില്ലയിൽ വായ്പൂർ ഗണപതി എന്ന പേരിൽ നല്ലൊരു പണിയാനയായും കുറച്ചുനാൾ, അങ്ങനെ പലവിധ കൈമാറ്റങ്ങൾക്ക് ശേഷം 2005 ഓഗസ്റ്റ് മാസത്തിലാണ് കോട്ടയം ജില്ലയിലെ നെടുങ്കുന്നം എന്ന സ്ഥലത്തെ ആനത്തറവാടിലേക്ക് എത്തുന്നത്. വലിയ വീട്ടിൽ സുധി എന്ന ആനയുടമയുടെ പൊന്നോമനയായി കഴിഞ്ഞിരുന്ന കാലം. വലിയ വീട്ടിൽ കൃഷ്ണൻകുട്ടി, കൃഷ്ണപ്രസാദ്, കാളിദാസ്, നാരായണൻകുട്ടി, മോഹനൻ, ദേവിദാസൻ, ലക്ഷ്മിക്കുട്ടി എന്നിവരുടെ പിൻതലമുറക്കാരനായി വലിയ വീട്ടിൽ ഗണപതി ആനയും. അഴകുകൊണ്ടും സ്വഭാവ ഗുണം കൊണ്ടും ഏവരുടെയും കണ്ണിലുണ്ണിയായ വലിയ വീട്ടിൽ ഗണപതി ഇന്ന് ഇഹലോകവാസം വിടിഞ്ഞു. 55 വയസ്സിനോടടുത്ത് പ്രായമുള്ള ആനയാണ് വലിയ വീട്ടിൽ ഗണപതി. അക്ഷരനഗരിക്കും ആനക്കേരളത്തിലാകമാനവും തീരാ നഷ്ടം തന്നെയാണ് വലിയ വീട്ടിൽ ഗണപതിയുടെ വിയോഗം. മൺമറഞ്ഞ ഗജവീരന്, എൻസൈക്കോ മീഡിയയുടെ കണ്ണീർ പ്രണാമം.